മനസ്സിലായില്ലല്ലോ. എന്തൊക്കെയാണ് നിനക്ക് പരിപാടി ലോക്ക്ഡൗൺ ആയിട്ട്? ചെടി നട്ടോ? അതാ പ്രശ്നം. നീ വീട്ടിൽ ഇരിക്കുന്നുണ്ടല്ലോ, ഒരു വ്യായാമമെങ്കിലും നീ വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടോ? നമ്മള് ഈ കൊറോണ ഇങ്ങനെ ഇങ്ങനെയും വന്ന കൊറോണ എത്രമാത്രം പേടിക്കുന്നുണ്ട്. ഇതിന് മുന്നേ വർഷങ്ങളായിട്ട് തുടങ്ങിയ കുറേ ഇഷ്യൂസ് നമ്മളുടെ ഇപ്പം ഈ സറൗണ്ടിങ്സിൽ തന്നെ ഉണ്ട്. അതുമല്ലോ നിനക്ക് അറിയാവോ, എൻവയൺമെൻ്റൽ ഡിഗ്രഡേഷൻ, ഗ്ലോബൽ വാർമിംഗ്, ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് അല്ലേ? അതുമല്ലോ നീ ശ്രദ്ധിക്കാറുണ്ടോ? നീ ഈ ഇടയ്ക്ക് വന്ന ചുള്ളിക്കാറ്റിനെ പറ്റിയൊക്കെ കേട്ടില്ലേ? ഈയിടെ പത്രത്തിൽ അത് സാക്കേ സാക്കേ ചുള്ളിക്കാറ്റല്ല, അത് താക്കേ താക്കേ ചുള്ളിക്കാറ്റാണ്. താക്കേ താക്കേ അതൊക്കെ അതൊക്കെ വിട് അതൊക്കെ വിട്. പിന്നെ എസെൻഷ്യൽസ് എല്ലാം വാങ്ങിച്ചോ കടയിൽ നിന്ന്. എല്ലാം ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളും മാസ്കും സാനിറ്റൈസറും ഒക്കെ. കൊറോണയാ, മാസ്കും സാനിറ്റൈസർ ഉണ്ടോ? നീ ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നേ ഞാൻ തീരുമാനിച്ചു. എന്താ മരുന്ന്? ഒന്ന് പറഞ്ഞാ കേക്കട്ടെ. ഞാനുണ്ടല്ലോ, ഈ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു സ്ഥലമേ പോയി. എവിടാ മറിയാമോ? എവിടാ നീ പോയേ? ഞാൻ ഈ ഒരു അഡ്വർടൈസ്മെന്റ് ടിവിയിൽ കണ്ടു കൊറോണ കാലത്തിന്റെ. അത് കണ്ട ഉടനെ ഞാൻ കോഴിക്കോടിന്ന് ട്രെയിൻ കയറി ഡൽഹിക്ക്. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ഞാൻ അവിടുത്തെ സ്ട്രീറ്റിലൂടെ ഒക്കെ നടന്നു. ഫോ എന്താ മോളെ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡിന്റെ കുറിച്ച്. അങ്ങനത്തെ ഡ്രസ്സിനൊക്കെ എന്നാ ചീപ്പ് റേറ്റാന്ന് അറിയാമോ? നിന്നോടെ നീ ഇവിടെ നിന്ന് ഒരു ദുനുദുനു ബാബയുടെ പേര് കേട്ടപ്പം കവചം വാങ്ങിക്കാൻ കോഴിക്കോട് വരെ പോയി ട്രെയിൻ കയറി. ലിഫ്റ്റ് കയറി നീ കോഴിക്കോട് പോയി. അവിടെ നിന്ന് ഈ നാലഞ്ചു ദിവസം ട്രെയിനിൽ ഇരുന്ന് ഡൽഹി ചെന്ന് അവിടുത്തെ സ്ട്രീറ്റിൽ മൊത്തം കറങ്ങി നീ നടന്ന് ഈ കവചം വാങ്ങിച്ചോണ്ട് വന്നത്. ഈ കവചത്തിന് എത്ര കൊടുത്തെന്ന് പറഞ്ഞു? എന്റെ ജോളി അടിച്ചിട്ട് മോക്ക് സുഖല്ലേ? എടി പൊട്ടി പെണ്ണേ, നീ അല്ലാതെ വേറെ ആരെങ്കിലും ഈ പരസ്യമൊക്കെ കണ്ടിട്ട് ആ ഡൽഹി വരെ ഈ ഒരു കൊറോണ കാലത്ത് താണ്ട് എല്ലായിടത്തും ലോക്ക്ഡൗൺ ആണ്. നീ എങ്ങനെ ഈ പോയത്? എനിക്ക് ഡൽഹിയിലൊക്കെ ലോക്ക്ഡൗണിന് നടക്കുമല്ലേ? അയ്യോ എന്റെ കുഞ്ഞെ, എന്നിട്ടാണോ നീ ട്രെയിനിൽ കയറി? ചെരുപ്പിനടിക്കാ വേണ്ടത്. നീ ഇത് വല്ലതും ആലോചിക്കുന്നുണ്ടോ? സർക്കാരും എല്ലാരും എന്തോ ഈ ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെ എന്താ ഈ പറയുന്നത്? നീ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്?
എടി കൊറോണ കവചം നിന്റെ നീ ഒരു കൊറോണ കവചം നീ അല്ലാതെ വേറെ ആരെങ്കിലും ഇപ്പം നോക്കി ആൾക്കാർക്ക് ഭക്ഷണം പോലും കിട്ടാതെ കിടക്കുന്ന സമയത്ത് 30,000 രൂപ അത് നീ ദാനം ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഒന്നും പറയത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കെ എല്ലാവരും പറയുന്നത് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം, അധികം ആവശ്യമില്ലാതെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങല്ലേ. നീ എന്തൊക്കെയാ ചെയ്തത്? നീ കോഴിക്കോട് വരെ പോയി ഡൽഹി, അത് ഏറ്റവും കൂടുതൽ പേഷ്യൻസും കണ്ടെയ്ൻമെന്റ് സോണും ഉള്ളിടത്തല്ലേ നീ പോയത്. എന്നിട്ട് അവിടെ വരെ പോയി അവിടുത്തെ സ്ട്രീറ്റിൽ മൊത്തം കറങ്ങി നടന്ന് അവരുടെ അവരൊന്നും അല്ലല്ലോ ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ ഇവിടെ കിടന്ന് നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരൊക്കെ എന്തായിരുന്നു ആദ്യമേ നമുക്ക് സൂചന തന്നത്? ഹെൽത്ത് വർക്കേഴ്സൊക്കെ എന്താ പറഞ്ഞത്? വാക്സിനേഷൻ എടുത്താലും വാക്സിനേറ്റഡ് ആയാലും നമ്മൾ മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം എന്നൊക്കെയല്ലേ. ഇതൊക്കെ നമ്മളുടെ നല്ലതിന് വേണ്ടിയല്ലേ പറഞ്ഞത്, നമ്മൾ അതൊന്നും അനുസരിച്ചില്ല. അതിൻ്റെയാണ് ഇപ്പം രണ്ടാമത് ഒരു സെക്കൻഡ് വേവ് ആയിട്ട് വന്നിരിക്കുന്നത്. എടേ ഇങ്ങനത്തെ ഫേക്ക് ന്യൂസസ് ഫോർവേഡഡ് മെസ്സേജസ് ഒന്നും വിശ്വസിക്കല്ലെന്ന് ഈ കൊറോണ രോഗം തുടങ്ങിയ കാലം തൊട്ടേ നമ്മളോട് ഇങ്ങനെ പ്രിക്കോഷൻ തന്നുകൊണ്ടിരിക്കുക, എന്നിട്ടും നിന്നെ പോലെയുള്ള ആൾക്കാർ കേൾക്കത്തില്ല. 30,000 രൂപയും ആ കവചം എടുത്ത് ഷോ കേസി വെക്കുക, അതിനിപ്പോൾ അതിനേ കൊള്ളത്തുള്ളൂ. കണ്ടില്ലേ റിങ്കി കാണിച്ച മണ്ടത്തരവും റിങ്കിക്ക് പറ്റിയ അബദ്ധവും? എൻ്റെ പൊന്ന റിങ്കി, ആ ചാണകവും വെള്ളവും എല്ലാം എടുത്ത് വല്ല ചെടിക്ക് ഒഴിച്ചിട്ട് ചെടി വളർത്താൻ നോക്ക്. റിങ്കി കാണിച്ച ചെറിയ ചെറിയ പൊട്ടത്തരങ്ങളാണ് നമ്മളും കഴിഞ്ഞ 6 മാസത്തെ ലോക്ക്ഡൗണിന് ശേഷം പുറത്തിറങ്ങി കാണിച്ചുകൊണ്ടിരുന്നത്. അതാണ് വീണ്ടും നമ്മളെ വീടുകളിലുള്ളിൽ തടങ്കലിലാക്കിയേക്കുന്നത്. കൊറോണ എന്ന രോഗം ഇത്രയും പടരാനും ഇത്രയും ഒരു ഗുരുതരാവസ്ഥയിലെത്താനും ഒരു രീതിയിൽ നോക്കിയ കാരണക്കാർ നമ്മളെല്ലാവരുമാണ്. കാരണം വീണ്ടും വെളിയിൽ നമുക്ക് പോകാൻ പറ്റിയ ഒരു അവസരത്തിൽ നമ്മളെല്ലാവരും കെയർലെസ് ആയിട്ടിരുന്നിട്ടുണ്ട്. മാസ്ക് ധരിക്കാൻ മടി കാണിച്ചിട്ടുണ്ട്, സാനിറ്റൈസ് ചെയ്യാൻ മടി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അത് വേണ്ട, നമ്മൾ ഒരുമിച്ച് നിന്നാൽ പോരാടാവുന്നതേ ഉള്ളൂ. എല്ലാ ഹെൽത്ത് വർക്കേഴ്സും ഗവൺമെൻറ്റും പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ടതാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് അനിവാര്യമാണ്. ആയി സോപ്പിട്ട് കഴുകുകയോ അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യുകയോ ചെയ്യുക. മാസ്ക് ധരിക്കേണ്ടതാണ്. പിന്നെ ഫോർവേഡഡ് മെസ്സേജസ്, ഇത് നമ്മൾ ലോക്ക്ഡൗൺ കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയപ്പം തന്നെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. തെറ്റായ മെസ്സേജുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ തുണിതുണി ബാബയുടെ കവചം, അതിനൊന്നും വിശ്വസിക്കാതിരിക്കുക. നമ്മളുടെ കവചം സോഷ്യൽ ഡിസ്റ്റൻസിങ് മാത്രമാണ്. അതുവരെ സൈനിങ് ഓഫ് വിങ്കി ആൻഡ് തിങ്കി.